മൂന്ന് വെറൈറ്റിയിൽ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ആണിത്. കാരമൽ റം സോക്കിംഗ്, വൈൻ ആൻഡ് റം സോക്കിംഗ്, അത് നോർമൽ ട്രഡീഷണൽ സോക്കിംഗ്. ഇപ്പം ഞാൻ എടുക്കുന്നത് വൈനിൽ ഡ്രൈ ഫ്രൂട്ട്സ് ബോയിൽ ചെയ്തിട്ട് റമ്മിൽ സോക്ക് ചെയ്ത് വെച്ചേക്കുന്ന മിക്സാണ് എടുത്തത്. അത് നമുക്കൊന്ന് ആദ്യം അരിച്ചൊഴിക്കാം. ഡ്രൈ ഫ്രൂട്ട്സിനെയും റം സിറപ്പിനെയും രണ്ടാക്കി വെച്ചു. നമുക്ക് ആ സിറപ്പ് പിന്നീട് വേണ്ടതാണ്. കാരമൽ സിറപ്പിന് വേണ്ടി അര കപ്പ് പഞ്ചസാര ഒഴിച്ചു. അതിൻ്റെ അകത്തോട്ട് ഒന്ന് മുതൽ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു. ഒന്ന് ഇപ്പോൾ ഒന്ന് ഇളക്കി, എന്നിട്ട് ഞാൻ തവി മാറ്റി വെച്ചു. ഇനിയാണ് സ്റ്റൗ ഓൺ ആക്കിയത്. ഇനി ഉടനെ ഒന്നും ഇളക്കാൻ പാടില്ല. ആവശ്യമുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ഷെയ്ക്കാക്കി മാത്രം കൊടുക്കുക. ഇപ്പം നോക്കിയാൽ ചെറിയ പത വരുന്നുണ്ട്, ചെറുതായിട്ട് കാരമലായി തുടങ്ങിയിട്ട്. ഈ സമയത്ത് മാത്രമാണ് ഞാൻ ഇനിയും തവി യൂസ് ചെയ്യുന്നത്. ഇനിയും ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക. നല്ല പോലെ ഇപ്പം പതഞ്ഞ് വരുന്നുണ്ട്, കളറെല്ലാം മാറിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്തോട്ട് അരക്കപ്പിൽ താഴെ, അരക്കപ്പ് വരെ ഇല്ലെങ്കിലും കുഴപ്പമില്ല, അരക്കപ്പോളം ചൂടുകളാണ് ഒഴിച്ചത്. സൂക്ഷിച്ചൊഴിക്കണം. അതൊന്നുകൂടെ ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പാത്രത്തിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഇത് ഇരിക്കുമ്പം കുറച്ചുകൂടി കുറുകി വരികയും ചെയ്യും. പിന്നീട് എടുത്തു വെച്ചത് ഏലക്ക, ഗ്രാമ്പൂ, പട്ട, ഇതെല്ലാം കൂടി പൊടിച്ച് മിക്സ്ഡ് സ്പൈസ് പൗഡർ 1 teaspoon, ബേക്കിംഗ് പൗഡർ 1.5 teaspoon, ബേക്കിംഗ് സോഡ 1/2 teaspoon, സോൾട്ട് 1/4 teaspoon, അതിൻ്റെ കൂടെ 240 grams മൈദ, അതിൻ്റെ അകത്തോട്ട് ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, സോൾട്ട്, ഇതെല്ലാം കൂടി ഇട്ട് ഒന്ന് നമുക്ക് ഇടഞ്ഞിട്ടെടുക്കാം. മിക്സ്ഡ് സ്പൈസ് പൗഡർ നമ്മൾ ഇപ്പോഴാണ് ഇടാൻ പോകുന്നത്. പിന്നീട് എടുത്ത് വെച്ചത് 4x, അതായത് ലാർജ് സൈസ് ആയിരിക്കണം എടുക്കുന്നത്. അത് നമുക്ക് എഗ് യോക്കും വൈറ്റും സെപ്പറേറ്റ് ചെയ്യാം. നാല് മുട്ടയുടെ എഗ് വൈറ്റ്സ് ആണ് ഇവിടെ എടുത്തിട്ടേക്കുന്നത്. അത് ബീറ്റ് ചെയ്യുമ്പം 1 teaspoon ഷുഗർ, അത് നമ്മൾ ഷുഗർ പൊടിച്ചു വെച്ചിട്ടുണ്ട്, അതിട്ടാലും മതി. അത് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ പിന്നീട് എടുക്കുന്നത് ബട്ടർ. അത് റൂം ടെമ്പറേച്ചറിലായിരിക്കണം. അൺസോൾട്ടഡ് ബട്ടർ 250 grams. ഗ്രാനുലേറ്റഡ് ഷുഗർ 1 cup പ്ലസ് 2 tablespoon ഷുഗർ, അത് ഞാൻ പൊടിച്ചിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ എഗ് യോക്ക്, ബട്ടർ, പൗഡേർഡ് ഷുഗർ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്കാദ്യം ഈ എഗ് യോക്ക് ഒന്ന് ബീറ്റ് ചെയ്യാം. അത് ബീറ്റ് ചെയ്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്തോട്ട് ആ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറിനെ ഇട്ടിട്ട് വീണ്ടും ബീറ്റ് ചെയ്യുക. പിന്നീട് ആദ്യം എടുത്ത് ആ ഗ്രാനുലേറ്റഡ് ഷുഗർ നമ്മൾ പൊടിച്ചു വെച്ചതാണിത്. ഇത് നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് ബീറ്റ് ചെയ്യുക. ഒരുമിച്ചിടല്ലേ, കുറേശ്ശെ ഒരു 2-3 പ്രാവശ്യമായിട്ട് ഇട്ടിട്ടേ തീർക്കാവൂ. പിന്നീട് ഒഴിക്കുന്നത് കാരമൽ ഷുഗറാണ്. ഒട്ടും ചൂട് കാണാൻ പാടില്ല. ഇത് ഞാൻ ബാറ്ററിലോട്ട് ഒഴിക്കുക. പിന്നീട് അതിൻ്റെ അകത്തോട്ട് 1 teaspoon വാനില എസൻസും കൂടെ ഒഴിച്ചു. എന്നിട്ട് വീണ്ടും ബീറ്റ് ചെയ്യും. പിന്നീട് ട്രെയിൻ ചെയ്ത് വെച്ചേക്കുന്നത് ആ ഡ്രൈ ഫ്രൂട്ട്സിനെ നമ്മളൊരു പാത്രത്തിലോട്ടിടുക. അതിൻ്റെ അകത്തോട്ട് നമ്മൾ ആ ഇടഞ്ഞു വെച്ചേക്കുന്ന മൈദയിൽ നിന്ന് 1-2 tablespoon ഇട്ടിട്ട് ഇളക്കി വയ്ക്കുക. ഇത് ഒത്തിരി നേരത്തെ ചെയ്യല്ലേ, നമ്മൾ ആ കേക്കിൻ്റെ അകത്തോട്ട് ഇത് മിക്സ് ചെയ്യാൻ പോകുന്ന സമയം അടുപ്പിച്ചത് ചെയ്താൽ മതി. എഗ് ബട്ടർ ഷുഗർ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതിൻ്റെ അകത്തോട്ട് കാരമൽ ഒഴിച്ചു. അതിനുശേഷം നമ്മൾ ഈ മൈദ കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് നമുക്ക് ഇളക്കി വയ്ക്കാം. 2-3 പ്രാവശ്യമായിട്ട് മൈദയുടെ മിക്സ് ഇടാവും. പിന്നീട് 1 tablespoon ജാം, അത് ആപ്രിക്കോട്ട് ഇടാം, മിക്സ്ഡ് ഫ്രൂട്ട് ജാം ഇടാം. പിന്നീട് നമ്മൾ ആ ബീറ്റ് ചെയ്ത് വെച്ചേക്കുന്ന എഗ് വൈറ്റ് സ്ലോലി എടുത്തിട്ടിട്ട് സ്ലോലി ഇളക്കും. ഇനിയിപ്പം സ്പാറ്റുല മാത്രമേ യൂസ് ചെയ്യാവൂ. 2-3 പ്രാവശ്യമായിട്ട് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സും ഇതിൻ്റെ അകത്തോട്ട് ഇടാം. Thank you.
ബട്ടർ പേപ്പർ ഇട്ട് ഗ്രേസ് ചെയ്ത് ഒരു 9 ഇഞ്ചിൻ്റെ ട്രേ ആണ് എടുത്തേക്കുന്നത്. അത് നമ്മൾ ഒറ്റ കേക്കായിട്ട് ബേക്കുന്നത്. 1.5 കിലോ വരുന്നുണ്ട്. നമ്മളിതിട്ടതിന് ശേഷം ടാപ്പ് ചെയ്യാണ്ട് ഇങ്ങനെ ഷെയ്ക്ക് ചെയ്താൽ മതി. മുകളിൽ ഇഷ്ടമുള്ള ഡെക്കറേഷൻ ഇടുക. 180°C ബേക്ക് ചെയ്യുന്നത് 45 മിനിറ്റ്സ് to 1.5 hours വരെ. എനിക്ക് 1.5 മണിക്കൂർ എടുത്തു. പക്ഷേ 45 മിനിറ്റ്സ് കഴിഞ്ഞപ്പം ഞാൻ ആ ഫോയിൽ പേപ്പർ മുകളിൽ വെച്ചാണ് ബേക്ക് ചെയ്തത്. ബേക്ക് ചെയ്തെടുത്ത കേക്കിൻ്റെ മുകളിൽ ഉടനെ തന്നെ ഞാൻ ഒരു 10-15 ഹോൾസ് ഇട്ടു. അത് കഴിഞ്ഞ് നമ്മളുടെ ആ സോഫ്റ്റ് റം സിറപ്പ്, ഭയങ്കര ടേസ്റ്റ് അതിന്, അത് നമ്മൾ മുകളിലോട്ട് ഒഴിക്കുക. ഉടനെ മുറിക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ ഇങ്ങനെ ഒഴിക്കല്ലേ, ബ്രഷ് വെച്ച് ഒന്ന് ഫീഡ് ചെയ്യേ ചെയ്യാവൂ. ഇതിപ്പം ഞാൻ ഏകദേശം 1-2 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. കേക്ക് മുഴുവനായിട്ട് കൂളാവാൻ ഏകദേശം ഒരു 4 hours എടുക്കും. ആ 4 hoursന് ശേഷം ഞാൻ ആ ബട്ടർ പേപ്പറൊക്കെ മാറ്റി ആ റമ്മിനെ ഞാൻ ഒന്നുകൂട് ഫീഡ് ചെയ്യും, ഒരു സെക്കൻഡ് കോട്ട് ഫീഡ് ചെയ്യും. ഇനി ചെറുതായിട്ട് ബ്രഷ് വെച്ച് മാത്രം തേക്കേണ്ട കാര്യമേ ഉള്ളൂ. ഇതുപോലെ ബ്രഷിലെടുത്തിട്ട് ചെറുതായിട്ട് ഫീഡ് ചെയ്യുക കേക്കിന്. കേക്കിൽ ഈ റം സിറപ്പ് ഫീഡ് ചെയ്തതിന് ശേഷം ഉടനെ ഫോയിൽ പേപ്പറിലോ ബട്ടർ പേപ്പറിലോ പൊതിഞ്ഞു വെക്കില്ലേ, അതൊന്ന് വെറ്റ് ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആദ്യം ബട്ടർ പേപ്പറിൽ പൊതിഞ്ഞ് ഫോയിൽ പേപ്പറിൽ എടുത്ത് ഒരു 3 days വയ്ക്കുക. അത് കഴിഞ്ഞ് വീണ്ടും ഫീഡ് ചെയ്യുക, പക്ഷെ 3-5 days, അത് കഴിഞ്ഞേ മുറിക്കാവൂ. ഇരിക്കും തോറും മണവും രുചിയും കൂടുന്നതാണ് പ്ലം കേക്ക്. കേക്ക് ബേക്ക് ചെയ്തതിന് ശേഷം 3 അല്ല 5 ദിവസമെങ്കിലും കഴിഞ്ഞാലാണ് കറക്റ്റായിട്ട് ടേസ്റ്റ് വരുന്നത്. പിന്നീട് ഡെക്കറേഷന് വേണ്ടി എന്തെങ്കിലും ഇതുപോലൊരു പ്ലാസ്റ്റിക് ലീഫ് വയ്ക്കാം, ഫ്രഷ് ലീഫ് വേണേലും വയ്ക്കാം. പിന്നീട് ചെറീസ് ഒന്ന് ഷുഗറൊന്ന് കോട്ട് ചെയ്തു, പഞ്ചസാര ഒന്ന് അതിലൊന്ന് പ്രസ് ചെയ്തെടുത്താലും മതി, അല്ലെങ്കിൽ ഒരു ചെറിയ നനവ് കൊടുത്തിട്ട് അതിങ്ങനെ ചെയ്താലും മതി. നല്ല രസമല്ലേ അത് കാണാൻ. കേക്ക് കട്ട് ചെയ്യാൻ പോകുന്നതിൻ്റെ തൊട്ട് മുമ്പ് മാത്രം നമുക്ക് ഇച്ചിരി പൗഡേർഡ് ഷുഗർ സ്പ്രിങ്കിൾ ചെയ്യാം. ഷുഗർ കാരമലും റമ്മും ഡ്രൈ ഫ്രൂട്ട്സും എല്ലാം കൂടെ സോക്ക് ചെയ്ത് ഈ മിക്സ് വെച്ചുണ്ടാക്കിയതാണ് അടുത്ത കേക്ക്. മുമ്പ് ചെയ്ത പോലെ തന്നെ ചെയ്യുന്ന, വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. വ്യത്യാസം മാത്രം എന്താ വന്നതെന്നുള്ളത് ഞാൻ പറയാം. ഒരു ചെറിയ വ്യത്യാസം ഇവിടെ ചെയ്തിട്ടുണ്ട്. ഈ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ അകത്തോട്ട് ഞാൻ 1 കപ്പ് കാഷ്യൂനട്ട്സ്, ഓപ്ഷനല്ല, അത് നമുക്ക് മറ്റേതിലും ചെയ്യാം കേട്ടോ, ഇതുപോലെ തന്നെ ഇതുപോലെ ഒന്നിട്ടു. പിന്നെ മൈദയും ഇട്ടിളക്കി വെച്ചു. ബാക്കിയെല്ലാം കുറേ നോർമലായിട്ട് പോകും. ഇനി എവിടെ വ്യത്യാസം എന്ന് വെച്ചാൽ, നമ്മൾ ആ അരിച്ചു വെച്ചേക്കുന്ന റം സിറപ്പ് ഉണ്ടല്ലോ, അതൊരു 2 ടേബിൾ സ്പൂണ് നമ്മളെ കാരമൽ ഒഴിച്ച സമയമുണ്ടല്ലോ, കാരമലും വാനില എസൻസും ഒക്കെ ഒഴിച്ച് അന്നേരം ഇട്ടിളക്കി. പിന്നീട് ചെയ്ത വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കേക്ക് 2 ആയിട്ടാണ് ബേക്ക് ചെയ്തത്. മുകളിലെ ഡെക്കറേഷനിലും ചെറിയ വ്യത്യാസം വന്നു. മറ്റടുത്ത് ആൽമണ്ട്സ് ആണ് ഇട്ട്, ഇവിടെ കാഷ്യൂസ്. എനിക്ക് പേഴ്സണലി ഇഷ്ടം കാഷ്യൂസ് ആണ്. ബേക്ക് ചെയ്തത് 180°C തന്നെ 45 മിനിറ്റ് മുതൽ 1.5 മണിക്കൂർ വരെ എടുക്കത്തുള്ളൂ. ചെറിയ കേക്കല്ലേ ഇത്. 45 മിനിറ്റ്സ് കഴിഞ്ഞപ്പം ഞാൻ ആ ഫോയിൽ പേപ്പറും ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ബേക്ക് ചെയ്തെടുത്ത കേക്കിൽ ഹോൾസ് ഇട്ടു. അത് കഴിഞ്ഞ് റം സിറപ്പ് ഇടുകയാണ്. അതായത് 1 ടേബിൾ സ്പൂൺ ഇട്ടാൽ മതി കേട്ടോ. ഉടനെ മുറിക്കുകയാണെങ്കിൽ ഇത്രയും ഹെവി ആയിട്ടിടല്ല. എപ്പോഴും പറയുന്ന പോലെ തന്നെ ബട്ടർ പേപ്പർ, ഫോയിൽ പേപ്പർ എല്ലാം കൂടെ നന്നായിട്ട് തണുത്തതിന് ശേഷം കമത്തിയിട്ട് കേക്ക് ഒന്നുകൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് റമ്മൊന്ന് ഫീഡ് ചെയ്തു. നമ്മുടെ സിറപ്പ് തന്നെയാണ് കേട്ടോ. അതൊന്ന് വെറ്റായി കഴിഞ്ഞപ്പം മുടി വെച്ചു. ഏകദേശം 3-5 days വയ്ക്കുന്നത് തന്നെയാണ് നല്ലത്. ഈ കേക്കിൽ ഉള്ള ഡെക്കറേഷനുമായിട്ട് പിന്നീട് വരാം. നിറം കഫേയുടെ ഡ്രൈ ഫ്രൂട്ട് സോക്കിങ്ങും ഇൻസ്റ്റൻറ്റ് പ്ലം കേക്കും കണ്ടിട്ടില്ലേ, അതും കൂടെ ഒന്ന് കാണണേ. ഓറഞ്ച് ജ്യൂസിൽ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത് ഇതേ കേക്ക് നിങ്ങൾക്ക് ചെയ്യാം.